നമസ്കാരം. സിപിഐഎം കഴിഞ്ഞ മാസം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പാർട്ടി നേതാക്കളുടെ ഉന്നതാധികാരവും വിച്ഛേദനവും സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് വെളിപ്പെടുത്താത്ത പാർട്ടി സ്രോതസ്സുകളിൽ നിന്നും തങ്ങളുടെ ആവലാതികൾ സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാധ്യമങ്ങൾക്ക് സിപിഎമ്മിനിട്ട് കൊട്ടാൻ ചില വാർത്തകളുണ്ടായിരുന്നു. മുൻ കേരള ധനമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ തോമസ് ഐസക് പാർട്ടിക്ക് എന്ത് ദോഷമാണുള്ളതെന്നും സ്ഥിതിഗതികൾ തിരുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നുമുള്ള ചില കാര്യങ്ങൾ തോമസ് ഐസക് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. മോദി സർക്കാർ നിഷേധിച്ച സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര ഫണ്ട് ആവശ്യപ്പെട്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തി ഐസക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതേ നീതിബോധത്തോടെയാണ് ഐസക് കേരളത്തിലെ അവസാന കോട്ടയിൽ തന്റെ പാർട്ടിയെക്കുറിച്ച് സംസാരിച്ചത്. കാസർഗോഡ് തീരദേശ പട്ടണമായ ബേക്കലിൽ അഭിമുഖത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ഇങ്ങനെയാണ്. കേരളത്തിൽ പാർട്ടി താഴെത്തട്ടിലേക്ക് കൂപ്പുകുത്തിയ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയായി സിപിഎമ്മിനുള്ളിൽ ഒരുപാട് ആത്മപരിശോധനകൾ നടന്നു വരികയാണ്. തോമസ് ഐസക്കിന്റെ അനുമാനത്തിൽ അദ്ദേഹം ഈ മോശം പ്രകടനത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ശരിയാണ്, തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ LDFന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി. LDFന് പകുതി സീറ്റെങ്കിലും ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പാർലമെന്റിൽ ഗണ്യമായ സംഖ്യയിൽ ദേശീയ സാന്നിധ്യം ഉണ്ടാകാൻ ആ ഒരു വിജയം നിർണായകമായിരുന്നു. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ സംഭവിച്ചത്. 2009 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്മേൽ ചുറ്റിത്തിരിയുന്ന ജിക്സിനെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഇത് കാണിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പാർലമെന്റിലെയും വോട്ടിംഗ് പാറ്റേൺ തമ്മിൽ വളരെ വ്യക്തമായ ഒരു അതിർത്തി നമുക്ക് കണ്ടെത്താനായേക്കും. കണക്കുകൾ നോക്കുമ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 42%, 2014 40%, 2019 35%, ഇപ്പോഴത് 33%മായി കുറഞ്ഞു എന്നുള്ളതാണ്. ഇത് തീർച്ചയായും ആശങ്കാജനകമായ ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഇതേ കാലയളവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം തന്നെ അതിൽ നിന്നും ലഭിക്കും. 2000 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ LDFന് 45%, 2016 43%മാണ് ലഭിച്ചിരിക്കുന്നത്. 2021 ഇത് വീണ്ടും 45% മാറുകയായിരുന്നു. അതിനാൽ അസംബ്ലിയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഇത് വിപരീത പ്രവണതയാണ് നൽകിയത്. വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ CPMന് ഇതിലും മികച്ച വോട്ട് ശതമാനം ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. 2004 ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ 60 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2009 ഇന്ത്യ US ആണവ കരാറിൽ ഇടതുപക്ഷം UPAക്കുള്ള പിന്തുണ പിൻവലിച്ചത് ഒരു കാരണമായിരിക്കുമോ? അതോ ദേശീയ രാഷ്ട്രത്തിൽ അതിന്റെ പങ്ക് കുറയുന്നുണ്ടോ? ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം തോൽക്കാനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നിരിക്കണം? ശരിക്കും പറഞ്ഞാൽ അതെ, 2004 ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ മികച്ച പ്രകടനമായിരുന്നു. എന്നാൽ 2009 മൻമോഹൻ സിംഗ് സർക്കാരിനോടുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചത് അതിന്റെ പതനത്തിന് കാരണമായി എന്നും CPM വിശ്വസിക്കുന്നില്ല. 2009 ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് തിരിച്ചടികളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കുറയാൻ ആരംഭിച്ചത്. ത്രിപുരയിൽ BJPക്ക് എന്ത് ചെയ്യാനാകുമെന്ന് അവർ കുറച്ചു കാണുന്നത് അമിത ആത്മവിശ്വാസമായിരുന്നു എന്ന് ഇപ്പോൾ അവർ കരുതുന്നുണ്ട്. ബംഗാളിൽ 34 അചഞ്ചലമായ ഭരണത്തിന് ശേഷം ഗുരുതരമായ ഭരണവിരുദ്ധത ഉണ്ടായിരുന്നതായും പാർട്ടി സംഘടനയിലെ ചില അപജയവും കൂടിച്ചേർന്നപ്പോഴൊക്കെയാണ് ബംഗാളിൽ ഇടതുപക്ഷം തകർന്നടിഞ്ഞത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് വഹിക്കാനാകുന്ന പങ്ക് വളരെ പരിമിതമാണെന്ന് കേരളത്തിലെ ഒരു വിഭാഗം വോട്ടർമാർക്ക് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല. BJPയുമായും ഹിന്ദുത്വയുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ പോരാട്ടം നിലനിൽക്കുന്നുണ്ട്. BJPയുടെ പണബലം അവരുടെ കേന്ദ്ര പദ്ധതികളുമായി പൊരുത്തപ്പെടുത്തുകയും നമ്മുടെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനെ നേരിടുകയും ചെയ്യുകയാണ് ആദ്യം നാം ചെയ്യേണ്ടത്. കേരളത്തിൽ ഇടതുപക്ഷം സ്ഥാപിച്ച ജനാധിപത്യ പദ്ധതി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എത്രയോ തലമുറകളായ മലയാളികൾക്ക് ഇടത് സർക്കാർ നല്ല വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മെച്ചപ്പെട്ട ജീവിതവും മാനുഷിക അന്തസ്സും വരെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കാലം മാറിപ്പോയിരിക്കുകയാണ്. ആളുകളും പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളും മാറുന്നു. നമ്മളത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിൽ ജില്ലാതലത്തിൽ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം കേട്ട ശേഷം മാസാവസാനം യോഗം ചേരുകയും ഭാവി പരിപാടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക തന്നെ ചെയ്യും. നവകേരളം അതിലും ജനാധിപത്യപരവും പുരോഗമനപരവുമായ സമൂഹമെന്ന ആശയം നാം പുനർപിന്തനം ചെയ്യുകയും ചെയ്യുമെന്നും മന്ത്രി തോമസ് ഐസക് അഭിമുഖത്തിൽ വ്യക്തമാക്കി.